ഹലോ എല്ലാവർക്കും ക്രേസി ഷെഫ് ബിജു മാത്യൂസിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ചിക്കൻ തോരൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണാൻ പോകുന്നത് ചിക്കൻ തോരൻ എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് കാണാം അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ ഒരു മുക്കാൽ കിലോയോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒന്നര ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങളാണ് നമ്മുടെ ഈ ബോൺലെസ് ചിക്കനിലേക്ക് നമ്മുടെ ചേരുവകളെല്ലാം ചേർത്ത് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് ഒരമണിക്കൂർ വയ്ക്കാം ഇതെല്ലാം നമുക്ക് കൈകൊണ്ട് അതിനകത്ത് ശരിക്കും തിരുമ്മി പിടിപ്പിക്കണം എല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു ഇത് നമുക്കൊരു അരമണിക്കൂർ വയ്ക്കാം നമ്മൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ബോൺലെസ് ചിക്കൻ നമ്മളൊരു കുക്കറിലിട്ടിട്ടുണ്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഒരു ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം ചോപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ചെറിയതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ കത്തി വെച്ചോ മുറിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ചോപ്പർ മിനി ചോപ്പറാണ് യൂസ് ചെയ്യുന്നത് നിസ്സാര വിലയ്ക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു ചോപ്പറാണ് ചോപ്പറിൻ്റെ ബ്ലേഡ് വയ്ക്കാം ചോപ്പറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബോൺലെസ് ചിക്കൻ നമ്മൾ അതിനകത്തേക്ക് വെച്ചു ഇതൊന്ന് നമ്മളിത് അടച്ചു വയ്ക്കുക ഇതുകൊണ്ട് ഇതുകൊണ്ട് അടച്ചു വെച്ചിട്ട് ഇത് വളരെ സിമ്പിളാണ് നമുക്കിത് യൂസ് ചെയ്യാൻ നമ്മൾ ഈ കൈ കൊണ്ട് തന്നെയാണിത് ചോപ്പ് ചെയ്തെടുക്കുന്നത് നമ്മൾ കൈയുടെ ഈ ത്രെഡിൽ പിടിച്ച് വലിച്ചിട്ടാണ് ഇത് ചോപ്പ് ചെയ്യുന്നത് നമ്മൾ സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് ചോപ്പർ ചോപ്പ് ചെയ്യുന്ന കഷ്ണങ്ങൾ അതിൻ്റെ വലുപ്പത്തിൽ ഇത് ചെയ്യും ഞാനാദ്യം ചെറിയ സ്പീഡിൽ വലിച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മളിതുപോലെ ചെറിയ സ്പീഡിലാണ് വലിക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും ഇനി നമ്മൾ കുറച്ചുകൂടെ സ്പീഡിൽ ഇതൊന്ന് ചോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഇത് നല്ല ചെറിയ ഫൈൻ ഇതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ തോരൻ ഉണ്ടാക്കുന്നത് നമുക്ക് ഇനി ചിക്കൻ തോരൻ ഉണ്ടാക്കാം നമ്മളത് ചിക്കൻ വേവിച്ച് നന്നായിട്ട് വേവിച്ച് ചെറിയ ചെറിയ ഇതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ തോരനാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് ഇത് വേണമെങ്കിൽ സവോളയായിട്ട് ഇത് ചെയ്യാം കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഒരു ചുള വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഒരര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കടുക് അത് താളിക്കാൻ വേണ്ട കടുക് ഒരു അര കപ്പ് തേങ്ങ ചിരവിയത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിത് വഴറ്റിയെടുക്കാം നമുക്കിനി അത് വഴറ്റിയെടുക്കാം പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് കൂട്ടി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് അല്ലെ സവാള ആണെങ്കിൽ സവാള ചേർക്കാം മറ്റൊരു മുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് വഴങ്ങു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടായി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം തോരൻ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം തോരൻ റെഡിയാണ് ഒരു ടീ സ്പൂണോളം വെളിച്ചെണ്ണ ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തു വെച്ച ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക